നമസ്കാരം. പി എസ് സി ഇ സി ഇ സി സക്സസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 059/2024 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഈ ചോദ്യ പേപ്പറിലെ 25 മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാത്സ് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലുണ്ട്. ആദ്യത്തെ 10 ചോദ്യങ്ങൾ ഇത്രയും, ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി റിമൈനിങ് ക്വസ്റ്റ്യൻസ് 15 അതിൽ ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോ ആയിട്ടുമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 3 കൂടി ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോൾവ് ചെയ്യുന്ന ക്രമം അനുസരിച്ച് 3 വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം, ഒരു സ്പോർട്സ് ഇനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഭാരം കിലോഗ്രാമിൽ കൊടുത്തിരിക്കുന്നു. 33, 28, 30, 29, 36, 35, 29, 36, 34, 31 ഈ കുട്ടികളുടെ മധ്യമ ഭാരം എത്രയായിരിക്കും? മധ്യമ ഭാരം അഥവാ മീഡിയൻ കണ്ടുപിടിക്കാൻ ഇതിനെ നമ്മൾ ഏറ്റവും ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന ക്രമത്തിൽ, അസെൻഡിങ് ഓർഡർ, ഏറ്റവും ചെറുത് മുതൽ വലുത് വരെ ആ ക്രമത്തിൽ അറേഞ്ച് ചെയ്ത് എഴുതണം ആദ്യം. അപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഏറ്റവും ചെറുത് 28 28, 29 രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 30, 31, 33, 34, 35, 36 രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 ആണ് ഡേറ്റ ഉള്ളത്. 10 തന്നെ ഇല്ല എന്നുള്ളത് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴും 10 തന്നെ ഇല്ല എന്നുള്ളത് നോക്കുക. ഇനി 10 പറയുന്നത് ഈവൻ നമ്പർ അഥവാ ഇരട്ട സംഖ്യയാണ്. അങ്ങനെ വരുമ്പോൾ മിഡിലെ രണ്ട് ടേംസ്, അതായത് 1, 2, 3, 4, 5 പിന്നെ 6, ഇതാണ് മിഡിലിൽ വരുന്ന രണ്ട് ടേംസ്. അതായത് ഇപ്പുറത്തെ വശത്തേക്കും 4 ഇപ്പുറത്തെ വശത്തേക്കും 4. അപ്പോൾ ഇതാണ് മിഡിലിലേക്ക് വരുന്നത്. ഇതിൻ്റെ 31 + 33/2 ഇതാണിതിൻ്റെ മീഡിയൻ. അപ്പോൾ 64/2 32 32 ആണ് ഉത്തരം. ഈ 32 എന്ന വാല്യൂ ആണ് ഇതിനെ ഒരു പകുതി അതിലും കുറഞ്ഞത് മറ്റേ പകുതി അതിലും കൂടിയത് എന്ന രീതിയിൽ അതിനെ രണ്ടാക്കി നിർത്തുന്ന വാല്യൂ. അതാണ് 32 എന്ന് പറയുന്നതാണ് മധ്യമ ഭാരം. അപ്പോൾ ഇത് ഈ ഗ്രൂപ്പിലെ മധ്യമ ഭാരം എന്ന് പറയുന്നത് 32 മധ്യമ ഭാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കി 32 താഴെയുള്ള ഒരു പകുതിയുമുണ്ട്, 32 മുകളിലുള്ള ഒരു പകുതിയുമുണ്ട്. ഓപ്ഷൻ സി 32. അടുത്ത ചോദ്യം, ഒരു കർഷകന് ഒരു മാസം കിട്ടിയ റബ്ബർ ഷീറ്റിൻ്റെ വിവരങ്ങളാണ് പട്ടികയിൽ. അപ്പോൾ റബ്ബർ കിലോഗ്രാമിലുള്ളതും ദിവസങ്ങളും. ഈ മാസത്തിൽ കർഷകന് ഒരു ദിവസം ശരാശരി എത്ര കിലോഗ്രാം റബ്ബർ ഷീറ്റ് കിട്ടി നോക്കാം. ഇതാണ് നമ്മൾക്ക് നൽകിയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത്. ഇനി 11 വെച്ച് 10 ദിവസങ്ങളിൽ കിട്ടി. അപ്പോൾ 11 × 10 ഇനി അതിൻ്റെ കൂടെ 10 വെച്ച് 9 ദിവസങ്ങളിൽ കിട്ടി. 10 × 9 ഇനി 8 വെച്ച് 11 ദിവസങ്ങളിൽ കിട്ടി പ്ലസ് 8 × 11 ആകെ എത്ര കിട്ടി റബ്ബർ ഷീറ്റ് എന്നുള്ളത് എല്ലാ ദിവസങ്ങളിലും ബൈ ആകെ എത്ര ദിവസങ്ങളാണുള്ളത്? ഇത് കൂട്ട ദിവസങ്ങളുടെ എണ്ണം നമുക്കറിയാം 30 ദിവസങ്ങളാണ് ഒരു മാസത്തിൽ എന്ന് പറയുമ്പോൾ. എന്നാലും ദിവസങ്ങളുടെ എണ്ണമാണ് അവിടെ ഇരുന്ന് ഡിവൈഡഡ് ബൈ 30. അപ്പോൾ ആകെ എത്ര റബ്ബർ ഷീറ്റ് കിട്ടി എന്നുള്ളത് കിലോഗ്രാം ഇൻറ്റു ദിവസങ്ങൾ വെച്ച് ചെയ്യുന്നു, അതിനെ കൂട്ടുന്നു, അത് കഴിഞ്ഞിട്ട് ആകെ ദിവസങ്ങളായ 30 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 110, 90, 88 ഇത്രയുമാണ് റബ്ബർ ഷീറ്റുകൾ കിട്ടിയത്, അത്രയും കിലോഗ്രാം. അതായത് 288/30 ഈക്വൽ ടു 9.6 കിലോഗ്രാം.
അപ്പോൾ ശരാശരി 9.6 കിലോഗ്രാം ആണ് കിട്ടിയിരിക്കുന്നത്. ഉത്തരം 9.6. ഓപ്ഷൻ ഡി 9.6. അടുത്ത ചോദ്യം, ഒരു ക്ലബിലെ വിവിധ കായിക ഇനങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സൂചിപ്പിക്കുന്ന വൃത്തചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്, ഒരു പൈ ഡയഗ്രാം. ഇതിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ എത്ര ശതമാനം ആണ്? അപ്പോൾ നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം, ഇതിനെ നാലായിട്ട് ഭാഗിച്ചാൽ അതിൻ്റെ നാലിലൊരു അംശം ക്രിക്കറ്റ് ഈ ചെരിഞ്ഞ വര കൊണ്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു 25% ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാകും. ഒന്നും കൂടി അത് വരച്ച് കാണിക്കാം. ഇങ്ങനെ വൃത്തരൂപത്തിൽ കൊടുത്തിട്ടുള്ളതിനെ ഇങ്ങനെ ഭാഗിക്കുമ്പോൾ രണ്ട് ഹാഫ് പകുതിയായി. ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഇത്രയും ഭാഗം ഇങ്ങനെ കൊടുക്കുന്നത് ഇതിൻ്റെ കാൽ ഭാഗം അഥവാ 25%. ഇത്രയും ഭാഗത്തിനാണ് ക്രിക്കറ്റ് ഇഷ്ടം. ഉത്തരം 25. ചിത്രം നോക്കുമ്പോൾ മനസ്സിലാകും. ഓപ്ഷൻ ബി 25. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ കുട്ടികളെ കണക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് അനുസരിച്ച് എണ്ണം തിരിച്ച പട്ടികയാണ് ചുവടെയുള്ളത്. ഈ ക്ലാസ്സിലെ മാധ്യ സ്കോർ എന്തായിരിക്കും? അപ്പോൾ മാധ്യ സ്കോർ എന്ന് പറയുമ്പോൾ അത് മീൻ വാല്യൂ എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. അത് എന്തായിരിക്കും? ഇത് ഒരു ഡേറ്റ ഗ്രൂപ്പ് ചെയ്ത് തന്നേക്കുന്നതാണ്. ഇപ്പം ഈ 5 to 15 എന്ന് കൊടുക്കാതെ മാർക്കുകളാണ് തന്നിരിക്കുന്നത്. നമുക്കത് കൂട്ടി എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ച് ഡിവൈഡ് ചെയ്ത് ആവറേജ് കാണാം. പക്ഷേ ഇവിടെ ഇത്ര റേഞ്ചിലുള്ള കുട്ടികളുടെ എണ്ണം ഇത്ര, മറ്റ് ഇത്ര റേഞ്ചിൽ വരുന്ന കുട്ടികളുടെ എണ്ണം, ആ രീതിയിൽ ഗ്രൂപ്പ് ചെയ്ത് കൊടുത്തേക്കുന്ന ഡേറ്റയാണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മാർക്ക്, അത് ഇങ്ങനെ 5 മുതൽ 15 വരെ, 15 മുതൽ 25, 25 മുതൽ 35, 35 to 45, ഇങ്ങനെ ഇത്രയും ഗ്രൂപ്പുകൾ. ഇതിലുള്ള കുട്ടികളുടെ എണ്ണവും ഓരോ റേഞ്ചിലുള്ള കുട്ടികളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. 5, 10, 1, 4. അപ്പോൾ നമുക്ക് ഇതിനൊരു ക്ലാസ് മാർക്ക്, ഒരു ഇത് 5 മുതൽ 10, 15 ഇടയിൽ വരുന്ന ഒരു ശരാശരി ഓരോ ഗ്രൂപ്പിനും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പിന് നമുക്കൊരു എക്സ് ഐ എന്നോ മറ്റോ ഇതിന് കൊടുക്കാം. ആദ്യത്തെ എടുത്താൽ 5 + 15/2, അതായിരിക്കും ഇവിടുത്തെ ഒരു ക്ലാസ് മാർക്ക്. അത് 20/2, 10. അതുപോലെ ഇവിടെ 15 + 25/2, അതായത് ഈ ലോവർ വരുന്ന മാർക്കും അപ്പർ വരുന്ന മാർക്കിനെയും കൂടെ കൂടി അതിൻ്റെ നേർപകുതി എടുക്കുന്നു. രണ്ട് വാല്യൂസ് ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 2 ചെയ്ത് 20. ഇവിടെ അതുപോലെ 25 + 35/2, 30. ഇവിടെ 35 + 45/2, 40. ഇത് ഒരു ആവറേജ് ആയിട്ട്, അതിൻ്റെ തന്നെ ഒരു ആവറേജ് പോലെ നമ്മൾ മാർക്കിൻ്റെ എടുക്കുന്നു. ഇനി നമുക്ക് എണ്ണം ഓരോ ഗ്രൂപ്പിനും 5, 10, 1 കൊടുത്തിട്ടുണ്ട്. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ടോട്ടൽ ആദ്യം കണ്ടുപിടിക്കുക. അതായത് ഈ എണ്ണം നമുക്കിപ്പോൾ ഒരു FI ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു, FIXI. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ആദ്യം കാണുക, അതായത് FI × XI. അപ്പോൾ 5 പേരാണ് 10 ആവറേജ് വരുന്നുള്ളത്. അപ്പോൾ 5 × 10 + അടുത്തത് 20 ആവറേജ് വരുന്ന 10 പേരുണ്ട്. അപ്പോൾ 10 × 20, ഇനി 30 വരുന്ന ഒരാളാണ് എണ്ണം ഉള്ളത്. അപ്പോൾ 1 × 30 + 4 × 40, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 50, 200, 30, 160. 160 ഇപ്പം 440 വരുന്നുണ്ട്. 440. ഇനി ആകെ എണ്ണം, അതായത് XI ടോട്ടൽ, FI, ഇവിടെ നമ്മളതിനെ FI എന്ന് കൊടുത്തേക്കുന്നു. അപ്പം FIയുടെ ആ ഒരു ടോട്ടൽ എത്ര ആണുള്ളത്? 5 10 1
നാല് ഇരുപത്. അപ്പോൾ ഇനി മാധ്യ സ്കോർ കാണാൻ, 440നെ 20 കൊണ്ട് ഹരിക്കുക, 22. ഉത്തരം 22 ആണ്. ഓപ്ഷൻ എ 22. അപ്പോൾ ഇവിടെ വരുന്ന ആകെ വ്യത്യാസം ഈ മാർക്കിനെ ആദ്യം ഒരു മാർക്കിൻ്റെ ഒരു ആവറേജ് രണ്ട് വാല്യൂസും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കുന്നു. എന്നിട്ട് അതിനെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഗുണിച്ച് ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആകെ കുട്ടികളുടെ എണ്ണം ഈ 5, 10, 1, 4 എന്ന് കൂട്ടി അതുകൊണ്ട് ഹരിക്കുന്നു. അടുത്ത ചോദ്യം, ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മധ്യമ പ്രായം 40 ആണ് എങ്കിൽ ആ സ്ഥാപനത്തിലെ ജീവനക്കാരിൽ പ്രത്യേക പരിഗണനയൊന്നുമില്ലാതെ ഒരാളെ എടുത്താൽ അയാളുടെ പ്രായം 40 കൂടുതൽ ആകാനുള്ള സാധ്യത എത്ര? അപ്പോൾ ഇവിടെ മധ്യമപ്രായം 40 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരാളെ എടുത്താൽ ഒന്നുകിൽ 40 കൂടുതലാകാം അല്ലെങ്കിൽ 40 കുറവാകാം. അപ്പോൾ അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. ടോട്ടൽ എപ്പോഴും നമ്മൾ പ്രോബബിലിറ്റി അത് 1 എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ 40 കൂടുതലായിരിക്കാം അല്ലെങ്കിൽ അത് 40 കുറവായിരിക്കാം. അപ്പം ഇവിടെയും ഒരു ഹാഫ് പ്രോബബിലിറ്റി ഉണ്ട്, കുറയാനും ഒരു ഹാഫ് പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി ഉത്തരം എന്ന് പറയുന്നത് 1/2 ആണ്, 1/2. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച സ്കോറുകൾ ചുവടെ അടയാള രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇതിൽ 7-ൻ്റെ ആവൃത്തി എത്രയാണ്? അപ്പോൾ ഇവിടെ 3 ഉള്ള 2 പേരാണുള്ളത്. 2 വര കൊടുക്കുമ്പോൾ 3 ഉള്ള 2 പേര്, 5 ഉള്ള 4 പേര്, 7 വരുന്ന 4 വര കഴിഞ്ഞ് ഒരു ക്രോസ് കൊടുക്കുമ്പോൾ അത് 5 ആയി, വീണ്ടും 4 വര കഴിഞ്ഞ് ഒരു ക്രോസ് കൊടുക്കുമ്പോൾ അത് വീണ്ടും 5 ആയി. അപ്പോൾ 5, 5, 1 11 പേരാണ് ഉള്ളത്. ഇവിടെ ഈ ക്രോസ് കൊടുക്കുമ്പോൾ 1, 2, 3, 4, ഇത് 5. എഗെയിൻ 1, 2, 3, 4, ഇത് 5, ഇത് 1. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 11 ആണ് 7-ൻ്റെ ആവൃത്തി. ഉത്തരം 11. ഓപ്ഷൻ സി 11. അടുത്ത ചോദ്യം ഞാൻ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ കൂടെ സോൾവ് ചെയ്തിടുന്നുള്ളൂ. ആ ചോദ്യം വിട്ടുപോയി. അപ്പോൾ അത് പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസിൻ്റെ ലാസ്റ്റ് ഉള്ളതിൻ്റെ കൂടെ സോൾവ് ചെയ്യാം. അടുത്ത 88-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ മാധ്യം എത്ര? അപ്പോൾ അത് കാണാൻ n+1/2, അതായത് 5+1/2 6/2 3 ആണ്. ഈ ഫോർമുല ഓർത്താൽ മതി, n+1/2 ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ മാധ്യം. അപ്പോൾ 3 ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 89 ചോദ്യ നമ്പർ 89. x+3, x+5, x+7, x+9, x+11 എന്നിവയുടെ മാധ്യം 14 ആണ്, എക്സിൻ്റെ വില കാണുക. അപ്പോൾ x+3, x+5, x+7, x+9 x+21 ഡിവൈഡഡ് ബൈ 5 എണ്ണമുള്ളതുകൊണ്ട് 5, ഇതിൻ്റെ മാധ്യം ഇതാണ് 14 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് എല്ലാം കൂടെ കൂട്ടിയാൽ 5x വരും, ബാക്കി സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാൽ 3, 8, 15, 4, 25, 35. x+11 എന്നാണ് ഇവിടെ, x+11 ആണ്. അപ്പോൾ 35/5=14. അപ്പോൾ 5 ഇനി ഇത് സോൾവ് ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് 70, 5x എന്ന് പറയുന്നത് 35, അപ്പോൾ x എന്ന് പറയുന്നത് 7, x വില 7 ആണ്. ഉത്തരം 7. ഓപ്ഷൻ ഡി.
അടുത്ത ചോദ്യം, 30 സംഖ്യകളുടെ മാധ്യം 12 ആണ് എങ്കിൽ ആ സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ മാധ്യം 30 സംഖ്യകളുടെ മാധ്യം 12. അപ്പോൾ 12 × 30 = 360. ഉത്തരം 360. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 26, 25, 40, 36, 50, 45 എന്നിവയുടെ മാധ്യം എത്ര? അപ്പോൾ 25, 26, 36, 40, 45, 50. പത്തും 22, 2, 4, 6, 9, 4, 13, 17, 22. 222നെ 6 കൊണ്ട് ഹരിച്ചാൽ 30, 18, 42, 7. അപ്പോൾ 37 കൂട്ടുന്നു, അതിനെ 6 കൊണ്ട് ഹരിക്കുന്നു. ഉത്തരം 37. ഇതെല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുന്നു, 37. അടുത്ത ചോദ്യം, 40 സംഖ്യകളുടെ മാധ്യം 160 ആണ്. അതിൽ 165 എന്ന ശരിയായ സംഖ്യയ്ക്ക് പകരം തെറ്റായി 125 എന്ന് രേഖപ്പെടുത്തിയെങ്കിൽ ശരിയായ മാധ്യം എത്ര? അപ്പോൾ 40 സംഖ്യകളുടെ മാധ്യം തന്നിട്ടുണ്ട്. അപ്പോൾ 40 സംഖ്യകളുടെ മാധ്യം അത് 160. അപ്പോൾ ആകെ തുക എന്ന് പറയുന്നത് 40 × 160 6400. അപ്പം ഇതിൽ നിന്നും തെറ്റായി മാർക്ക് ചെയ്തിരിക്കുന്നത് 6400 നിന്നും തെറ്റായി മാർക്ക് ചെയ്തിരിക്കുന്നത് 125 ആണ്. അത് കുറയ്ക്കുക, അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ കുറയ്ക്കുമ്പോൾ 10, 7, 2. ഇനി ശരിയായിട്ടുള്ള വാല്യൂ ആയ 165 കൂട്ടുക. അപ്പോൾ 6440 ആണ് തുക വരേണ്ടിയിരുന്നത്. തെറ്റായ സംഖ്യ കുറച്ച് കളഞ്ഞിട്ട് ശരിയായ സംഖ്യ കൂട്ടി. ഇനി അതിനെ എത്ര സംഖ്യകളാണ്? 40 കൊണ്ട് ഹരിക്കുക. 161 ആണ് ഉത്തരം. അപ്പോൾ ആകെ ആദ്യം നമ്മൾ തുക കാണുന്നു, മാധ്യം തന്നിട്ടുള്ളതിന് തുക കാണും. എന്നിട്ട് തെറ്റായ സംഖ്യയെ കുറച്ചിട്ട് ശരിയായ സംഖ്യ കൂട്ടി വീണ്ടും അതിൻ്റെ മാധ്യം കാണുന്നു. അതിന് 40 കൊണ്ട് തന്നെ ഹരിക്കുന്നു. ഉത്തരം 161. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 15, 12, 10, 9, 8, 13, 17 എന്നിവയുടെ മധ്യമം എത്ര? അതിൻ്റെ മീഡിയൻ. അപ്പോൾ മധ്യമം കാണാനായിരിക്കുമ്പോൾ ചെറുതിൽ നിന്നും വലുതിലേക്കെന്ന ക്രമത്തിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ ഈ സംഖ്യകളെ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ 8, 9, 10, 12, 13, 15, 17. ആ ക്വിസ്റ്റിൻ്റെ അടുത്ത് തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. എഴുതിയിട്ട് അത്രയും എല്ലാ സംഖ്യകളും ഉണ്ടോ എന്നുള്ളത് ഒരു തവണയും കൂടെ നോക്കുക. ഇനി ഇതിൻ്റെ മധ്യമം കാണാൻ 1, 2, 3, 4, 5, 6, 7 വാല്യൂസാണുള്ളത്. അപ്പോൾ ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ ആയതുകൊണ്ട് തന്നെ ഏറ്റവും മിഡിലിൽ വരുന്ന ഇതായിരിക്കും മധ്യമം. ഇപ്പുറത്തോട്ടും 3, ഇപ്പുറത്തോട്ടും 3 ഉണ്ട്. അപ്പോൾ മധ്യമം 12. ഉത്തരം 12 ആണ്. ഇരട്ട സംഖ്യകൾ വരുമ്പോഴാണ് നമ്മൾ ആ നടുക്കുള്ള 2 കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിക്കുന്നത്. ഇത് ഒറ്റ സംഖ്യയാണ് അതിൻ്റെ എണ്ണം, അതുകൊണ്ട് തന്നെ ആ കൃത്യം നടുക്ക് വരുന്നതാണ് അതിൻ്റെ മധ്യമം അഥവാ മീഡിയൻ. 12, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 3, 5, 9, 10, 11, 4, 5, 18 എന്നിവയുടെ മധ്യമം. അപ്പോൾ ഇത് 3, 8, ഇത് ഇരട്ട സംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അസെൻഡിങ് ഓർഡർ ക്രമത്തിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതുക.
എന്നിട്ട് നടുക്ക് വരുന്ന രണ്ടെണ്ണത്തിൻ്റെ ശരാശരി ആയിട്ട് എഴുതുക. 3, 4, 5, 5, 9, 10, 11, 18. അപ്പോൾ ഇത് 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ വരുമ്പോൾ 1, 2, 3, 4 കഴിഞ്ഞ് 5 പകുതിയിൽ 1 കൂട്ടി 9ഉം 10ഉം അല്ല 3, 6, 2, 8 അപ്പോൾ 1, 2, 3, 4 5ഉം 9ഉം ഇത് രണ്ടിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തേക്കും 3ഉണ്ട് ഇപ്പുറത്തേക്കും 3ഉണ്ട്. അപ്പോൾ ഇത് 2 പകുതിയായിട്ട് ഈ മീഡിയൻ എപ്പോഴും അതിനെ 2 പകുതിയായി ലോവർ അപ്പുറം നിന്ന് 2 പകുതിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 2 വാല്യൂസ് ഉള്ളതുകൊണ്ട് 5 + 9/2 = 14/2 7 ആണ് മധ്യമം, മീഡിയൻ. ഓപ്ഷൻ ബി 7. അടുത്ത ചോദ്യം, ഒരു പെട്ടിയിൽ 5 ചുവപ്പ് പന്തുകളും 7 നീല പന്തുകളും 3 വെള്ള പന്തുകളും ഉണ്ട്. പെട്ടിയിൽ എത്ര വെള്ളപ്പന്തുകൾ കൂടി ഇട്ടാൽ അതിൽ നിന്നും 1 വെള്ളപ്പന്ത് എടുക്കാനുള്ള സാധ്യത 1/4 ആകും? പ്രോബബിലിറ്റിയുടെ ഈ ഒരു ചോദ്യം കൂടി ഇതിൽ ഉൾപ്പെടുത്താം. ഒരു പെട്ടിയിൽ നീല വെള്ളപ്പന്തുകൾ, വൈറ്റ് ബോൾസ്, 3 വൈറ്റ് ബോൾസ്, 7 നീലപ്പന്തുകൾ 7 ബ്ലൂ ബോൾസ്, 5 ചുവപ്പ് പന്തുകൾ 5 റെഡ് ബോൾസ് ഇത്രയുമുണ്ട്. ഇനി ചോദ്യം, പെട്ടിയിൽ എത്ര വെള്ളപ്പന്തുകൾ കൂടി ഇട്ടാൽ അതിൽ നിന്നും 1 വെള്ളപ്പന്ത് എടുക്കാനുള്ള സാധ്യത 1/4 ആകും? അപ്പോൾ ഇപ്പോഴുള്ള സാധ്യത നോക്കാം. ഇപ്പോൾ ആകെയുള്ള ബോളുകളുടെ എണ്ണം 15 ആണ്. അപ്പോൾ ഇവിടെ വെള്ളപ്പന്തുകൾ എടുക്കാനുള്ള, വൈറ്റ് ബോൾസ് എടുക്കാനുള്ള പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് എന്ന് പറയുന്നത് 15ൽ 3 എണ്ണമാണ്. അപ്പോൾ 3/5, അതായത് 1/5 ആണ് ഇപ്പോൾ വെള്ളപ്പന്തുകൾ എടുക്കാനുള്ള ഒരു പ്രോബബിലിറ്റി. ഇനി ഇത് 1/4 ആകണം. അപ്പോൾ 1/4 ആകണമെങ്കിൽ ഒരു പന്ത് ആഡ് ചെയ്താൽ എങ്ങനെയാകും? ഒരു പന്തും കൂടി ചേർത്താൽ വെള്ളപ്പന്തുകളുടെ എണ്ണം 4 ആകും. ആകെ എണ്ണം 16ഉം ആകും. അപ്പോൾ വെള്ളപ്പന്ത് എടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 4/16. എപ്പോഴും ഒരു പന്ത് എടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ടോട്ടൽ എത്രയുണ്ടോ, ടോട്ടലിൽ നിന്നും ആകെയുള്ള എണ്ണത്തിൽ നിന്നും ആ പന്ത് എത്ര. ഇപ്പോൾ ഇവിടെ വെള്ളയെക്കുറിച്ച് പറയുന്നതുകൊണ്ട് 3/15 എന്ന് പറഞ്ഞു. 7 ബ്ലൂ ബോൾ എടുക്കാനുള്ള സാധ്യതയാണെങ്കിൽ 7/15, റെഡിൻ്റെതാണെങ്കിൽ 5/15, ആ രീതിയിലാണ്. അപ്പോൾ ഒരു പന്തും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആകെ എണ്ണം 16 ആയി, അതിൽ വെള്ളപ്പന്ത് 4 ആയി, 4/16 ആകുമ്പോൾ 1/4 കിട്ടും. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നിന്ന് തന്നെ ഒന്നെന്ന വാല്യൂ കൊടുത്തു നോക്കിയപ്പോൾ ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു പന്തും കൂടി ആഡ് ചെയ്താൽ മതി. ആൻസർ 1 എന്നുള്ളതാണ് ഉത്തരം. ഒരു പന്തും കൂടി ആഡ് ചെയ്താൽ സാധ്യത 1/4 ആകും. അപ്പോൾ ഇത് പ്രോബബിലിറ്റിയിൽ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻസും ഇവിടെ മിസ് ചെയ്ത ഒരു ചോദ്യവും കൂടി ഉൾപ്പെടുത്തിയുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.